ഒരു കിലോ 1000 രൂപ എന്റെ പൊന്നാരസ്വാമി പാലിനില്ല 30 എത്ര രൂപ ഒരു ലിറ്റർ പാൽ ഇത്രയും രൂപയേ ഉള്ളൂ പക്ഷെ ചാണകത്തിന് അതിൽ കൂടുതൽ വിലയാ ഇത് ഭയങ്കര ഒരു ആരാണ് നമ്മള് ഈ സാൻഡ് മറ്റേ ആ പേപ്പർ ഇട്ട് പിടിക്കൂലേ അതിന് എന്റെ പൊന്നാ കൊല്ലം ജില്ലയിലാണ് നമ്മൾ വന്നേക്കുന്നത് വേറൊന്നുമല്ല ലക്ഷങ്ങൾ ചാണകത്തിൽ നിന്ന് സമ്പാദിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് വേറെ ഒരു സാമി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ചെടിച്ചട്ടി ഉണ്ടാക്കും അതുപോലെ സോപ്പ് ഉണ്ടാക്കും പല രൂപങ്ങളുണ്ടാക്കും വ്യത്യസ്തമായ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു സാമീനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് ഇതാണ് ആ സാമി സ്വാമിയുടെ യഥാർത്ഥത്തിൽ പേരെന്താ ശ്രീജിത്ത് കൊല്ലംകാരൻ തന്നെയാണ് തലവൂര് സ്വാമി ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമെന്ന് ഈ സുനില് നമ്മളോട് പറഞ്ഞു അങ്ങനെയാണ് സ്വാമീനെ കാണണം പരിചയപ്പെടണം ഐറ്റംസ് പരിചയപ്പെടണമെന്ന് ആഗ്രഹത്താൽ ഞങ്ങൾ വന്നതാണ് കാരണം ചാണകത്തിൽ നിന്ന് ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്ന വളമായിട്ട് ഇടുന്ന പലതും വേസ്റ്റ് ആണ് എപ്പോഴും ചാണകം എന്തൊക്കെ ഉണ്ടാക്കും സ്വാമി ചെടിയിരിക്കണൊക്കെ സ്വാമി ഉണ്ടാക്കിയേക്കുന്നതാണ് ഇത് എന്തൊക്കെയൊന്ന് കാണിച്ചു തരാമോ ഇത് ചെടിച്ചട്ടിയാണ് പൂർണ്ണമായിട്ട് ചാണകത്തിൽ നിർമ്മിച്ചേക്കുന്നതാണ് ഇത് നമുക്ക് നഴ്സറികളില് ഇത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം നമുക്ക് ഇത് കൊണ്ട് നമ്മൾ നഴ്സറിയിൽ പ്ലാസ്റ്റിക് ഇട്ട ചെടികളാണ് തന്നെ അത് കീറിയെടുക്കുമ്പോ തന്നെ അതിന്റെ വേരുകൾ പോകും ഡയറക്റ്റ് കൊണ്ട് വെച്ചാൽ മാത്രം മതി വെറുതെ വെച്ചാ മതി ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വളത്തിന്റെ ആവശ്യമില്ല വളത്തിന്റെ ആവശ്യമില്ല ചാണകം തന്നെ ഒരു വളമാണ് പിന്നെ എന്താ ഇതിന്റെ ചെറുതൊക്കെ ഇത് നഴ്സറികൾക്ക് വേണ്ടിയിട്ടാണ് നഴ്സറികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ട് തൈകൾ കൊണ്ട് വെച്ചാൽ മാത്രം മതി തൈകളകത്ത് വിളിത്തിട്ട് മുളപ്പിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ അല്ല സുനിലേ കവറ പ്ലാസ്റ്റിക്കിന്റെ ശല്യം ഇതെന്ത് ചെറുത് ദീപം കത്തിക്കാനാണ് ദീപം കത്തിക്കണമെങ്കിൽ കത്തിക്കാം പിന്നെ ധൂപത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് വിത്തുകൾ ഇട്ടിട്ട് മണ്ണ് നിറച്ച് നമുക്ക് മഴക്കാലമാകുമ്പോൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വനവൽക്കരണം അതൊന്ന് കാണിച്ചിട്ട് ഇതില് എന്താ നമുക്ക് ഈ ശരിക്കും ചെറിയ വിത്തൊക്കെ ഇതിലിട്ട് ഇത്തിരി മണ്ണിട്ട് അടച്ചിട്ട് ഇതിനകത്ത് നിറയുന്ന വിത്തുകളെല്ലാം ഇതിനകത്ത് ഇടാമല്ലോ എന്നിട്ട് നമുക്ക് എറിഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് ഈ ഇന്ന് ഈ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലോട്ട് വരുന്ന വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ നിന്ന് അവർ അവരെ ഭക്ഷണം കഴിച്ചു അവിടെ കഴിച്ചോളും കാരണം നമ്മൾ വനത്തിലോട്ട് ഈ തേക്കുകളും ഒക്കെ നിൽക്കുന്നതിൽ ഇത് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്ലാവും മാവും എല്ലാം വന്നു കഴിയുമ്പോൾ തന്നെ അവര് സ്വാഭാവികമായിട്ട് പിന്നെ ഇങ്ങോട്ട് വരത്തില്ല അവരാ ചക്കയും മാങ്ങയൊക്കെ കഴിഞ്ഞു ഇവിടെ തന്നെ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു കാടാണോ ഇത് അടുത്ത് അപ്പുറത്തൊട്ടപ്പുറം കാടാണ് ഇത് ഒരു 50 ഏക്കർ ആശ്രമത്തിന്റെയാണ് ഓ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വരുമേലെ വലിയ ശല്യങ്ങളോ ഇതോ ഒന്നുമില്ല നല്ലൊരു മൂഡാണ് ഇവിടെ വരുമ്പോ അപ്പൊ ഇങ്ങനെ കുറെ ഐറ്റംസ് ഇത് കൂടാതെ വേറെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സോപ്പ് അതൊക്കെ അത് അതിലേക്ക് നമുക്ക് വരാം അതൊക്കെ ഒന്ന് കാണണം അപ്പൊ ഇവിടെയാണ് സ്വാമി ഇപ്പൊ നിലവില് തുടങ്ങിയേക്കുന്നതാണ് ഇത് നിർമ്മിച്ച് അതിന്റെ പൂർണ്ണതയിലേക്ക് സത്യത്തിൽ എത്തിയിട്ടില്ല അതിനുള്ള ഒരു അതിനുള്ള പരിശ്രമത്തിലാണ് അപ്പൊ അതിന്റെ മെഷീനറി ഫസ്റ്റ് വന്നേക്കുന്ന മെഷീനറി അതിന്റെ അകത്തുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് അതിലേക്ക് പോകാം സ്വാമി അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് സ്വാമിക്ക് എന്തായിരുന്നു ജോലി ഞാൻ ആർമിയിലായിരുന്നു പട്ടാളക്കാരനായിരുന്നു 17 വർഷം ആർമിയിലായിരുന്നു എത്ര വർഷം 17 വർഷം എന്റെ പൊന്നോ സുനിലേ പട്ടാളക്കാരൻ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട ഈ തോക്കൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാം കണ്ടിട്ടുണ്ട് മെഷീൻ കണ്ണ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് വെടി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ പട്ടപട്ടപട്ടേന്ന് എന്റെ പട്ടാളക്കാരനാ അത് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ മെഷീൻ സുനിൽ കണ്ടിട്ടുണ്ടോ അല്ല മെഷീൻ തോക്ക് എടുത്തിട്ടുണ്ടോ നീ ഓണത്തിന് എടുത്തിട്ടുണ്ട് പുലി കളിക്കാനല്ലേ അപ്പൊ സത്യത്തില് സ്വാമി എന്ന് പറയുമ്പോ ചിലര് പെട്ടെന്ന് ആ രൂപം കൊണ്ട വിശ്വസിക്കൂല പക്ഷെ ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു തരാം ഒരു ജസ്റ്റ് മുടിയൊക്കെ ഉണ്ടാ ഈ സ്വാമിമാർക്ക് പൊതുവെ ഇങ്ങനെ മുടി ഉണ്ടാവും അല്ലേ അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ വേണമെങ്കിൽ വെട്ടാം വേണമെങ്കിൽ വളർത്താം എന്തായാലും നമുക്ക് ഫസ്റ്റ് മെഷീൻ കാണാം അതൊന്ന് കാണിക്കാം ബാക്കി എന്നിട്ട് നമുക്ക് ഇതാണ് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കണ മെഷീൻ മെഷീനറി ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നത് ഇത് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ കേരളത്തിൽ പല ലേത്തിലും നടന്നു പക്ഷെ ആരും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവര് ഉണ്ടാക്കി തരാൻ തയ്യാറായിട്ടില്ല ഉണ്ടാക്കി തന്നില്ല ഇല്ല പിന്നെ നമ്മളൊരു സുഹൃത്ത് മുഖേന മഹാരാഷ്ട്രയിൽ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നാണ് ഇതിന്റെ മോൾഡാണ് ഈ കാണുന്നത് അതെ അതെ ഇതാണ് മോൾഡ് ഉണ്ടാക്കുന്ന മോൾഡ് ഇതാണ് ഇതിന്റെ രൂപം 7 ഇഞ്ച് 7 ഇഞ്ച് 5 ഇഞ്ച് 5 ഇഞ്ച് പല അളവിലുണ്ടല്ലോ പല അളവിലുണ്ട് അപ്പൊ
ഇതാണ് ആശ്രമം. ഇവിടെ എത്ര പേരുണ്ട് നിങ്ങൾ? ഇതിന് ഒരു മാനേജർ ഉണ്ട് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് സോപ്പും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പശുവിനെ ഒക്കെ വളർത്തണ്ടല്ലേ, ഫാം ഉണ്ട്, 20 പശു ഉണ്ടോ? എന്തായാലും അങ്ങോട്ട് നമുക്ക് പോണം. അതിനു മുമ്പ് സ്വാമി കുറേ സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ സ്വാമി? ആ ഇത് ധൂപമാണ്, ഇത് രൂപങ്ങള്, ഇത് ഗണപതി അല്ലേ? ഇത് ഈ മോൾഡിൽ ഉണ്ടാക്കിയ മോൾഡില്, ഇതൊക്കെ നമ്മള് വിളക്കുകളാണ്. ഇതിലിപ്പോ ഒരു തിരിയിട്ട്, തിരിയിട്ടിട്ട് എണ്ണ എന്തെങ്കിലും ഒഴിച്ചു, ഇത് കത്തി, ഇതും കൂടെ കത്തി പോകൂലേ? ചാണകം അത് കത്തി പോകൂല? ഉറപ്പാണ്. ഓ, അതല്ലാത്ത ഇത് അല്ലാതെ ഉണ്ടാക്കിയേക്കുന്നതാണല്ലോ. ഇതൊക്കെ ഓരോ അതിന്റെ സംഭവങ്ങളായിരിക്കും അല്ലേ? ഇതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് പറയാനറിയില്ല. ധൂപമാണ്, ധൂപം പുകയ്ക്കുന്നതിന് വേണ്ടിട്ട്, ഇത് പുകയ്ക്കും പുകയ്ക്കും. ഇത് ഇത് സോപ്പ്, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ സോപ്പിൽ ഇപ്പൊ ഇത് വെച്ച് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുമോ? നമുക്ക് ശരീരത്തുള്ള ഇത് മാറും, എന്തെങ്കിലും അസുഖങ്ങൾ. ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ട്? ഒരുപാട് സാധനങ്ങൾ ചേർക്കും. എന്തൊക്കെയാ ചേർക്കണേ? പഞ്ചഗവ്യങ്ങളുണ്ട്. പഞ്ചഗവ്യം എന്ന് പറഞ്ഞ പാല്, നെയ്യ്, മോര് ഇതെല്ലാം ചേർക്കുന്നുണ്ട്. പിന്നെ മരുന്നുകൾ ചേർക്കുന്നുണ്ട്. അലോവേര, മറ്റേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയുർവേദത്തിൽ പെടുന്നതായിരിക്കും. എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. തുളസി, ആ തുളസി അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ പച്ചമരുന്നിന്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്ത്. നീർഗുണ്ടി, നീർഗുണ്ടി ശരിക്കും. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ കെമിക്കൽ യൂസ് ചെയ്യാതെ ഒട്ടും എല്ലാം നാച്ചുറൽ ആയിട്ടാണ്. മണം വരെ നാച്ചുറൽ ആണ്. ഇതൊന്നും ഉപയോഗിച്ച് നോക്കണ്ടോ? നോക്കാം, എന്തെങ്കിലും ഒരു സാബുനൊക്കെ എടുക്കിട്. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒക്കെ സാബുൻ എടുക്കും, ഉപയോഗിക്കണത് നല്ലതാണ് അല്ലേ? അവനെടുക്കൊരു സാബുന് ഉപയോഗിക്കണത് നല്ലതാണ്. എന്തായാലും ഇത് വല്ലയിടത്തൊരു സംഭവമാണ് ഈ. അപ്പൊ ഞാൻ ചോദിച്ചത്, ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ രൂപമൊക്കെ ഉണ്ടാക്കാന് ഇതൊക്കെ എന്ത് വിലക്ക് വിൽപ്പന നടത്തും? ഇത് നമുക്ക് പല ഇപ്പം ഈ രൂപങ്ങളാണെങ്കിൽ 1000 രൂപ വരെ, 1000 രൂപ വരെ നമുക്ക് വിൽപ്പന നടത്താം. കിലോ തൂക്കിയാണ് കൊടുക്കണേ? 1 കിലോ ചാണകത്തിൽ നിന്നുള്ള രൂപം 1000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 1 കിലോ 1000 രൂപ? എന്റെ പൊന്നാരസ്വാമി, പാലിനില്ല 30 എത്ര രൂപ ഒരു ലിറ്റർ പാൽ? ഇത്രയും രൂപയേ ഉള്ളൂ. പക്ഷെ ചാണകത്തിന് അതിൽ കൂടുതൽ വില. ഇത് 100 ഗ്രാം 200 ഗ്രാം ആരെങ്കിലും ഒരു 200 രൂപ ആരെങ്കിലും തരും. അത് തീർച്ചയാണ്. ഇതുകൊണ്ട് അഞ്ചെണ്ണം കൊടുത്താൽ മതി, 1 കിലോ ആവും. ഇത് വല്ലാത്തൊരു ബിസിനസ് ആണ് കേട്ടോ. ഇത് കേരളത്തിൽ അധികം പേരും അറിഞ്ഞിട്ടില്ല. സ്വാമിക്ക് ഈ ഒരു ഐഡിയ എവിടുന്ന വന്നേ? പശു വ്യത്യസ്തമായ കുറെ പശുക്കളുണ്ട്. അപ്പൊ ആ പശുവിന്റെ അടുത്തേക്കാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത് അല്ലേ? അടിപൊളി പശുക്കളാണ്. ഇതാണ് സ്വാമിയുടെ പശുവിനെയൊക്കെ തീറ്റിക്കുന്ന സ്ഥലം അല്ലേ? ഇതല്ലേ ഈ പറമ്പല്ലേ? ഇത് ഏതെന്ന് എത്തിപ്പെടുന്ന പശു? അത് കൃഷ്ണ, അതാണ് ഇതിന്റെ ഇനം. ഇതിനൊക്കെ അധികം പാല് കിട്ടുമോ? 5 ലിറ്റർ 4.5 ലിറ്റർ പാല് കിട്ടും. വില കൂടുതലായിരിക്കും ഇതിന്റെ പാൽ. ഈ ഒരു പശുവിന്റെ ഇത് ഗീറാണോ? അങ്ങേയറ്റത്തേക്കാണ് ഇതിന്റെ. ഗീറിന്റെ ഒരു ഇനത്തിപ്പെടുന്നല്ലേ? ഇതിന്റെ പാലിന് എന്തെങ്കിലും പ്രത്യേകത എന്താ? ഇത് എ2 മിൽക്ക് ആണ് ഇതിന്റെ. എ2 മിൽക്ക് ശരീരത്തിന്റെ ആവശ്യമുള്ള പ്രോട്ടീനുകൾ എല്ലാം ഇതിൽ കിട്ടും. അതായത് ഇവിടെയല്ല ശരിക്കും പശുക്കൾ നിൽക്കണ, 10 കിലോമീറ്റർ അപ്പുറം ഇതുപോലൊരു കാടിന്റെ അകത്തല്ല നിൽക്കണം. കാടിന്റെ അകത്തല്ലേ? കാരണം പശുവിനെ വളർത്താൻ സുഖമായി കൊണ്ടുപോയി 10 കിലോമീറ്റർ അപ്പുറയാണ് നിൽക്കുന്നത്. അവിടെയാണ് തൊഴുത്ത്, ആ കാണാം നമ്മൾ പോകുന്ന വഴിയിൽ. അപ്പൊ അവിടെ ഇതുപോലെ തൊഴുത്തുണ്ടോ ഈ കാട്ടില്? പണിയാനുള്ള ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണോ? ആ സമയമാകുമ്പോ കറക്റ്റ് വന്ന്. ഇതൊക്കെ ഗീർ ഇനത്തി പെടുന്ന ഈ വൈറ്റ്, ഇതിന്റെ ഒക്കെ നല്ല കൊമ്പാളുള്ളത് കുത്തുവോ? ഓ, നക്കാനായിട്ടാണല്ലേ? ആ ഞാൻ ഓർത്തി സ്വാമിയായിട്ട് നല്ല ഇണക്കാണ്. ആ സ്വാമിയുടെ കൈയൊക്കെ നക്കുന്നുണ്ടല്ലേ. മൃഗങ്ങൾ എപ്പോഴും തലോടിയും ഇതൊക്കെ ചെയ്തു കൊടുത്താലാണ് അത് ഇണങ്ങുള്ളൂ, സ്നേഹം പ്രകടിപ്പിക്കുള്ളൂ അല്ലേ? കൈ നമ്മുടെ കൈ വെച്ചു കൊടുത്തോട്ടെ. ഇത് ഭയങ്കര ഒരു ആരാണ്. നമ്മൾ ഈ സ്റ്റാൻഡ് പേപ്പർ, മറ്റേ ആ പേപ്പർ ഇട്ട് പിടിക്കൂലേ, അതിന്റെ പൊന്നാ നമ്മളെ അത് കുത്താൻ ഒരുങ്ങിയവന്നെ.
ഈ സ്വാമി വേറൊരു ഇത് പറഞ്ഞിട്ടാ, തലയിൽ മുടിയില്ലാത്തവർക്ക് ശർക്കര തലയിൽ പറ്റിയിട്ട് പശുവിനെ കൊണ്ട് നക്കിക്കുക. പശുവിനെ കൊണ്ട് നക്കിച്ചു കഴിഞ്ഞാ അപ്പൊ എന്ത് സംഭവിക്കും? അതിനുള്ള ചെറിയ സുഷിരങ്ങളൊക്കെ തുറക്കും. ഭയങ്കര അരാണ്. എന്റെ എന്റെ കൈ ഇവിടെ എന്റെ എനിക്കാണെങ്കിൽ കുറച്ച് മുടി കുറവുണ്ട്. ഇനി മുതൽ ശർക്കര പ്രയോഗം പലരും നടത്താൻ ചാൻസും ഉണ്ട് സ്വാമി. മഴക്കാലായതുകൊണ്ട് ഉണക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സ്വാമി ഇപ്പൊ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഷീറ്റാണ്, ഇത് വെച്ച് സോളാറിന്റെ ഷീറ്റ്. ഇത് കെട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഉണക്കിയെടുക്കാൻ 10-15 degrees ടെമ്പറേച്ചർ എക്സ്ട്രാ കിട്ടും. ഇതിന്റെ അടിയിൽ ചെറിയൊരു ചൂടുണ്ടെങ്കിലും അതിനെ വലുതാക്കി ഈ ചൂട് ഉണ്ടാക്കി എടുക്കും അല്ലേ. പക്ഷെ വേറെ എനർജിയും വേണ്ട, കറണ്ടോ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ചെലവില്ല. അപ്പൊ ഇതിനു വേണ്ടി സ്വാമി 10-3000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ട് കഴിഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ നാല് സൈഡിലും വേറെ വലിച്ചു കെട്ടുന്നു, അടിയിൽ സാധനം വെച്ച് ഉണക്കുന്നു. സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഉടക്കാം. നമ്മുടെ ഡ്രസ് വരെ ഉണക്കിയെടുക്കാം. എല്ലാം ഉണക്കിയെടുക്കും സ്വാമി. ഇതിനൊന്നും മൂക്കേറിടാറില്ല. മൂക്കേറിടാറില്ല. അതെന്താ കാരണം? മുക്കേറുന്നത് നമ്മൾ ശ്വാസത്തെ, പ്രാണന്റെ ശ്വാസത്തെ നമ്മൾ തടഞ്ഞിരുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആയുസ്സും കുറയും. ആയുസ്സും കുറയും കാരണം നമ്മൾ തന്നെ മൂക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ. സ്വാമി ഒന്നാമത്തേല് ഇതിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവിടെയുള്ള കേരളത്തിലുള്ള പശുക്കള് 4-5 പറ്റി കഴിഞ്ഞാൽ പിന്നെ അവര് പ്രസവിക്കത്തില്ല. പക്ഷെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാമി പറയുമ്പോൾ 20 പ്രസവിക്കും. കാരണം അവര് പ്രാണശക്തി കിട്ടുമല്ലോ. ആ പ്രാണശക്തി വായുവാണല്ലോ പ്രധാനം. ആ ഇവന്റെ മുന്നിൽ ഞാൻ എന്റെ പ്രാണം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. പ്രാണനും കൊണ്ടാണ് രക്ഷപ്പെട്ടത് അവന്റെ മുന്നിൽ. എന്തായാലും സ്വാമിയുടെ ഈ ഒരു സംരംഭം വിജയിക്കട്ടെ. വലിയൊരു സംരംഭമായി കേരളത്തിൽ അത് മാറട്ടെ. നല്ല ഇനിയും അത് വികസിപ്പിച്ചെടുത്താ. നിർത്തരുത്, നിർത്തുവോ? ഒരിക്കലും നിർത്തരുത്. ആരെങ്കിലൊക്കെ പ്രോത്സാഹനം തരാനുണ്ടാവും എങ്കിലും നമ്മുടെ ഈ സ്പോട്ടിന്റെ ഈ ആശ്രമത്തിന്റെ പേരൊന്ന് പറയാവോ? അവധൂത് ആശ്രമം അല്ലേ കൊല്ലം ജില്ലയില്. പ്രാദേശികമായി സ്ഥലത്തിന്റെ പേര് ഭാരതീപുരം. ഭാരതീപുരം. എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ. അവനോടും പറഞ്ഞേക്ക് ഞാൻ അത്ര കുഴപ്പക്കാരനല്ലാന്ന്. ഓക്കെ.